വാരണാസിയിലെ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടിരിക്കുകയാണ്. BCCI ഭാരവാഹികൾക്കൊപ്പം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, രവിശാസ്ത്രി, സുനിൽ ഗവാസ്കർ, ദിലീപ് ബെൻസാക്കർ, BCCI സെക്രട്ടറി ജയ്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സ്റ്റേഡിയത്തിന്റെ സവിശേഷതകൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. വാരണാസിയിൽ ഒരുക്കുന്ന സ്റ്റേഡിയത്തിന്റെ 5 പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 30,000 പേർക്ക് കളി കാണാൻ സൗകര്യമുള്ള സ്റ്റേഡിയമാണ് വാരണാസിയിൽ ഒരുക്കുക. 450 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. BCCI 330 കോടി നൽകും. ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ 120 കോടി ചെലവിട്ടിരുന്നു. 7 പിച്ചുകളാണ് ഒരുക്കുക. 2025 ഡിസംബറിൽ ജോലി പൂർത്തിയാകുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മോദിയുടെ പാർലമെന്റ് മണ്ഡലത്തിലാണ് സ്റ്റേഡിയം എന്ന സവിശേഷതയും ഉണ്ട്. L&Tക്കാണ് നിർമ്മാണ ചുമതല. അടുത്ത 2 വർഷത്തിനുള്ളിൽ സ്റ്റേഡിയം തയ്യാറാകും. അതിനുശേഷം നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന് സമീപമുള്ള പ്രദേശത്തിന്റെ വികസനത്തിന് അന്തിമരൂപം നൽകാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 10,000 പേർക്ക് ജോലി സാധ്യതയുണ്ടെന്ന് തറക്കല്ലിടൽ ചടങ്ങിൽ മോദി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ 3-ാമത്തെ രാജ്യാന്തര സ്റ്റേഡിയമാണിത്. കാൺപൂർ ഗ്രീൻ പാർക്ക്, ലക്നൌവിലെ ഏകനാ സ്റ്റേഡിയം എന്നിവയാണ് മറ്റ് ഗ്രൗണ്ടുകൾ. നിർദ്ദിഷ്ട രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ മുൻഭാഗം കാശിയെയും പരമശിവനെയും അനുസ്മരിപ്പിക്കും. മേൽക്കൂര ശിവനെ കിരീടമണിയിക്കുന്ന ചന്ദ്രക്കല്ലയോട് സാമ്യമുള്ളതായിരിക്കും. ഫ്ലഡ്ലൈറ്റുകളുടെ കാലുകൾക്ക് തൃശൂലത്തിന്റെ മാതൃക നൽകും. ഗാലറി കാശിയുടെ ഘാട്ടുകളുടെ മാതൃകയിലും ഒരുക്കും. പവലിയനും VIP ലോഞ്ചും പരമശിവന്റെ കയ്യിലുള്ള വാദ്യോപകരണമായ ഡമരു രൂപത്തിലാണ് ഒരുക്കുക. മെറ്റാലിക് ഫ്രെയിമുകളിൽ ബിൽവപത്രയുടെ കൂറ്റൻ രൂപങ്ങൾ സ്ഥാപിക്കും. 2.5 വർഷത്തിനുള്ളിൽ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ വാരണാസിക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ സാധിക്കും. കെട്ടിട നിർമ്മാണ കമ്പനിയായ L&T മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മീഡിയ.